ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മളിന്ന് ബറാത്ത് സ്പെഷ്യലാണ് കേട്ടോ എന്നുണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് പാല് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ പാലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായ ഒരു മൂന്നോ നാലോ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത സേമിയയും അണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത ശേഷം ഒന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വലിയ പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൽ ഈ വെള്ളം പുളിപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കിയ ശേഷം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയ ശർക്കരയാണിത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഈ പഴവും ശർക്കരയും കൂടെ ഒന്ന് മെൽട്ടായി വരുന്നവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴത്തിന് ആ വെള്ളം പുളിപ്പൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച സേമിയയിലോട്ട് ആ ഒരു മിക്സ് ഇതിലോട്ട് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ആണി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തമ്പാല് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തമ്പാല് എന്ന് പറയുന്നത് വെള്ളം ചേർക്കാത്ത കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള വറാത്ത് സ്പെഷ്യൽ പായസം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ചു വിടാനും മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബൈ.